ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് മിസ്സിംഗ് ഗേൾ എന്ന് പറയുന്ന മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു ടീം എന്ന് പറയുന്നത് മൊത്തം ഒരു പുതുമുഖങ്ങളാണ്. കാരണം ഇതിലുള്ള ഒരു ഒറ്റ ആൾക്കാരെ പോലും ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല. സോ എല്ലാവരും പുതുമുഖങ്ങളാണ്, ഡയറക്ടർ എല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിംസ് എടുത്തെടുത്ത് ശീലമായി വന്നിട്ടുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു സിനിമ തൃശ്ശൂര് എനിക്ക് തോന്നുന്നു ജെ കെ സിനിമാസിലും ഇനോക്സിലും മാത്രമാണ് റിലീസ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ജേണറാണ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്നത്. സോ എനിക്ക് ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നിയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു രണ്ട് മൂന്ന് സിനിമ റിലീസ് ഉണ്ടായിട്ടും ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാനുള്ള കാരണം. പിന്നെ ഒന്നാമത് ദൈർഘ്യം കുറവാണ് എന്നുള്ളതും ഈ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിച്ചിരുന്നു. കാരണം 1 മണിക്കൂർ 50 മിനിറ്റ് കണ്ടാണ് ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ആകുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് കണ്ടു തീർക്കാലോ എന്നുള്ളൊരു സമാധാനത്തോടു കൂടിയാണ് ഈ ഒരു സിനിമ കാണാൻ കയറിയത്. ഈ ഒരു സിനിമയുടെ ബേസിക് തീം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിനെ അന്വേഷിച്ചിറക്കുന്ന ഒരു ചേച്ചി, അതാണ് ഈ ഒരു സിനിമയുടെ ബേസിക് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലേക്ക് സാത്താൻ സേവയും ബാക്കി കാര്യങ്ങളൊക്കെ മിക്സായി വന്ന് ലേശം ഒരു ഹൊറർ മൂഡൊക്കെ കൊടുത്തുകൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. സോ ഇതിലെനിക്ക് എടുത്തു പറയണം എന്ന് തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത്, സഞ്ജു സോമനാഥ് എന്ന് പറയുന്ന ആ ഒരു ലേഡി, അന്ന എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ലേഡി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ലേഡിയുടെ മാക്സിമം ഔട്ട്പുട്ട് ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന സമയത്തും എനിക്ക് മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന രീതിയിൽ അവർ ചെയ്തും വെച്ചിട്ടുണ്ട്, ഇവർ എടുത്തും വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന്റെ പ്രീ ക്ലൈമാക്സിൽ ഒരു സീനൊക്കെ വരുന്നുണ്ട്, അതായത് ഒരുമിച്ചൊരു കൂട്ടക്കൊലപാതകം ചെയ്യുക എന്നുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ടൊക്കെ വരുന്ന ചില രംഗങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ലേഡി ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു. ആ ഒരു സമയത്ത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തോക്കുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ആ ഒരു തോക്കൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും നമ്മൾ കുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട് മേടിച്ചു കൊടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് ആ ഒരു സിനിമയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ബഡ്ജറ്റ് ഇഷ്യൂ ആയിരിക്കാം. ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ലേഡി അവതരിപ്പിക്കുന്ന ഈ ഒരു അന്ന എന്ന് പറയുന്ന കഥാപാത്രം ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിച്ചിട്ടുള്ളത് സെക്കൻഡറി എനിക്ക് തോന്നിയിട്ടുള്ള മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചുമ്മാ തീയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സെറ്റപ്പ് ആ ഒരു മ്യൂസിക് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആദ്യത്തെ രണ്ട് സോങ്, ഇൻട്രൊഡക്ഷൻ സോങ്ങും അത് കഴിഞ്ഞിട്ടൊരു ലവ് സോങ് വരുന്നുണ്ട്. ആ ഒരു ലവ് സോങ്, ആ ഒരു പാട്ട് മാത്രമായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവങ്ങളൊക്കെ. അത് വിഷ്വലി വന്ന സമയത്ത് എനിക്കത് വലിയ സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ ആദ്യത്തെ ആ ഒരു ഒന്ന് രണ്ട് പാട്ട് അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതും വൻ പൊളിയായിരുന്നു. അത് ഓരോ സീനിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അന്ന എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മാസ് ഫീല് തരേണ്ട ചില സീൻസ് ഉണ്ട്. ആ ഒരു സീനിലൊക്കെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം അത് ആ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് ജയഹരി, അങ്ങനെയാണ് ആ ഒരു സുഹൃത്തിന്റെ പേരെന്ന് തോന്നുന്നു. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു എഫേർട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. സോ നെഗറ്റീവ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആഷിക എന്ന് പറയുന്ന ഒരു നായിക ഇതിലുണ്ട്. അപ്പം ആ ഒരു നായികയ്ക്ക് എന്തോ ക്രിട്ടിക്സ് അവാർഡൊക്കെ കിട്ടിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് അവർക്കത് കിട്ടാനുള്ള കാരണം എന്നൊക്കെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ സമയത്തൊക്കെ. സോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അവർക്കധികം സ്ക്രീൻ സ്പേസും കൂടി ഇല്ല, പിന്നെ എന്തിനാണ് അവർക്ക് ആ ഒരു സംഭവം കൊടുത്തതെന്ന് എനിക്ക് ഇനി മനസ്സിലായില്ല. അവരെക്കാട്ടിലും നന്നായിട്ട് അവരെ അവതരിപ്പിച്ചിരിക്കുന്ന ജെസ്സി എന്ന് പറയുന്ന ക്യാരക്ടറിനെക്കാട്ടിലും കൂടുതൽ ഗംഭീരമായിട്ട് അന്ന എന്ന് പറയുന്ന ഈ ഒരു സഞ്ജു സോമനാഥ് അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സഞ്ജു സോമനാഥ് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു അന്ന എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആണ്. അത് ഗംഭീരമായിരുന്നു. അപ്പോൾ അടുത്തത് എഡിറ്റിംഗിലെ പിഴവുകളാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവർ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കട്ട്സൊക്കെ ഒന്നും കൂടി ക്രിസ്പാക്കായിരുന്നു. കാരണം ഹൊറർ മിസ്റ്ററി ത്രില്ലറിലൊക്കെ വേണ്ട ആ ഒരു ത്രില്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് കട്ട്സിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നാവുമായിരുന്നു, ഒന്നും കൂടിയും ഷോർട്ടാക്കി സെറ്റാക്കി എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ സിനിമാട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ഷോർട്ട് ഫിലിംസൊക്കെ എടുത്ത് പരിചയപ്പെട്ട് വന്നതാണ് എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഈ ഒരു സിനിമയെ കുറിച്ച് ഒറ്റയടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം എന്ന് അവർ വിടുകയും ചെയ്തു എന്നാൽ സിനിമയിലേക്കൊട്ട് എത്തിയതുമില്ല എന്നുള്ളൊരു സെറ്റപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക്
പേഴ്സണലി എനിക്ക് കാണണമെന്ന് പറയാനായിട്ട് എനിക്ക് ഈ ഒരു സിനിമയിലൊന്നും തോന്നിയില്ല. പക്ഷെ ബേസിക് തീം നല്ലതാണ്. ഇതൊരു പക്ഷെ OTTയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തവണ കണ്ട് വിലയിരുത്തിയാൽ ഒന്നും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമ തിയേറ്ററിൽ അനുഭവിക്കുമ്പോൾ കിട്ടേണ്ട സാധനങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഒരു സിനിമയിൽ കിട്ടിയില്ല. സോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസിന്റെ കുറവും ബഡ്ജറ്റിന്റെ കുറവൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ തോക്ക് ഉപയോഗിക്കുന്ന സീനിലൊക്കെ ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന തോക്കുകൾ ഉണ്ടല്ലോ, അത് പൊട്ടിക്കുന്ന പോലെ ടപ്പേ ടപ്പേ എന്നുള്ള സൗണ്ടാണ് കേൾക്കണതൊക്കെ. പിന്നെ അതിൻ്റെ ആ വിഷ്വലും ആ ഒരു വെടിവെക്കുന്ന വിഷ്വലൊക്കെ കാണിക്കുന്നതൊക്കെ എനിക്കെന്തോ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയില്ല. അതും എസ്പെഷ്യലി തിയേറ്ററിൽ കാണുന്ന സമയത്ത് അതൊക്കെ എടുത്ത് നമുക്ക് അങ്ങോട്ട് ഒരു ഫീല് തോന്നിക്കും. സോ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളിതിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി. OTTയിൽ വരുമ്പോൾ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.